ശ്രീ മിഥുൻ, നേരത്തെ തന്നെ ഹിന്ദി ഒരു വലിയ വിഷയമായി അതൊരു രാഷ്ട്രഭാഷയായി അതൊരു ദേശീയ ഭാഷയായൊക്കെ ഉയരണമെന്ന് നമ്മുടെ ഭരണഘടനയുടെ 351-ാം വകുപ്പിൽ ആ അർത്ഥത്തിൽ ചില പ്രോത്സാഹനങ്ങളൊക്കെ ഉണ്ട്. അതിന് ഹിന്ദിക്ക് എല്ലാ ഔദ്യോഗിക ഭാഷകളെയും തതുല്യമായി കാണണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് സ്വാതന്ത്ര്യാനന്തരം തന്നെ തുടങ്ങിയതാണ്. വിവിധ പ്രക്ഷോഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്നിട്ടുള്ളതാണ്. അതിനൊക്കെ ശേഷം ഒരു പ്രത്യേക സമവായത്തിലേക്ക് രാജ്യം എത്തുകയാണ്. വീണ്ടും ഹിന്ദിയെ ഒരു ഔദ്യോഗിക ഭാഷയാക്കി മാറ്റാനുള്ള, ഹിന്ദിയെ മാത്രം ഒരു ഔദ്യോഗിക ഭാഷയാക്കി മാറ്റാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ അമിത്ഷാ അധ്യക്ഷനായ സമിതിയുടെ ശിപാർശയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, കാണേണ്ടത്? നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് കമ്മിറ്റിയുടെ പ്രപ്പോസൽ ഹിന്ദി അതിനോടൊപ്പം തന്നെ ലോക്കൽ കേൾക്കാം പറഞ്ഞോളൂ മിഥുൻ. ഹലോ മിഥുൻ, കേൾക്കാം പറഞ്ഞോളൂ. അപ്പോ ഞാൻ പറഞ്ഞത് ഈ കമ്മിറ്റിയുടെ പ്രപ്പോസൽ ഹിന്ദി അതിനോടൊപ്പം തന്നെ മറ്റ് ലോക്കൽ ഭാഷകളെയും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മളൊരു എന്താ പറയുക, ഒരു ഭാഷയ്ക്ക് എല്ലാ ഭാഷകൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ഒരു പ്രപ്പോസലാണ് ഈ പ്രപ്പോസൽ. അതിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കവും ഗവൺമെന്റ് നടത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ മെയ് മാസത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ഭാഷയുടെ എന്താ പറയുക, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് എല്ലാ ഭാഷകളും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഹിന്ദിക്ക് മാത്രം ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് ഇവിടെ ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല. എല്ലാ റീജിയണൽ ലാംഗ്വേജസിനും എല്ലാ ലോക്കൽ ലാംഗ്വേജസിനും പിന്നെ ഹിന്ദിക്കും ഇമ്പോർട്ടൻസ്, ഇംഗ്ലീഷിനേക്കാൾ ഇമ്പോർട്ടൻസ് ഹിന്ദിക്ക് കൊടുക്കാം. ഗ്രാജുവലി എന്നൊരു വാക്കും അതിൽ പറഞ്ഞത്, ഗ്രാജുവലി ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഹിന്ദിയെ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കണം എന്നൊരു പ്രപ്പോസലാണ്. അതിലൊരിക്കലും റീജിയണൽ ലാംഗ്വേജസിന് തള്ളി പറഞ്ഞുകൊണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കണം എന്നൊരു പ്രപ്പോസൽ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ശ്രീ മിഥുൻ, അതായത് പ്രധാനമന്ത്രിയുടെ വിശദീകരണം ശരിയാണ്, പക്ഷെ അതിലേക്കൊക്കെ പോകുന്നത് രാജ്യത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും DMK നേതാവ് അടക്കമുള്ളവർ ഇതേ സംബന്ധിച്ചൊക്കെ ശബ്ദിക്കുക, തമിഴ്നാടിന്റെ ഒരു വലിയ പോയിന്റാണ്, അതിനുശേഷമാണ്. കാരണം അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ നേരത്തെ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. കാരണം തൻ്റെ ഭാഷ ഹിന്ദിയല്ല, ഗുജറാത്തിയാണ്. അതുകൊണ്ട് താൻ അത് പറയുന്നത് ഏതെങ്കിലും ഒരു തങ്ങളുടെ ഈ ഇപ്പോഴത്തെ ഒരു ഗുജറാത്ത് ലോബിയുടെ ആവശ്യമായിട്ടല്ല എന്നൊക്കെയാണ്. അങ്ങനെ സങ്കുചിതമായി കാണുന്നില്ല. ഇവിടെ ഹിന്ദിക്ക് ആ അർത്ഥത്തിലൊരു പരിഗണന നൽകുമ്പോൾ നഷ്ടമാകുന്നത് എന്തൊക്കെയാണെന്നാണ് ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് പ്രാദേശിക ഭാഷകൾക്ക് അങ്ങനെയല്ല അതിൻ്റെ വസ്തുത. വേണമെങ്കിൽ അതിനെ അങ്ങനെ ഒരു ന്യായീകരണം ചമയ്ക്കാമെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ ജോലികളിലേക്കുള്ള പരീക്ഷകൾ ഇംഗ്ലീഷിന് പകരം ഹിന്ദി നിർബന്ധമാക്കണം. ഒന്ന്, ചോദ്യപേപ്പർ ഹിന്ദിയിലാകണം. രണ്ട്, നിയമനത്തിൽ ഹിന്ദി പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന നൽകണം. മൂന്ന്, ഓഫീസുകളിൽ മാത്രം അത്യാവശ്യത്തിന് മാത്രം ഇംഗ്ലീഷ് ഉപയോഗിക്കണം, കാലക്രമേണ അത് ഹിന്ദിയിലേക്ക് മാറണം. എഴുത്തുകൾ, ഫാക്സുകൾ, അത് ഉദ്യോഗസ്ഥ കേന്ദ്ര സംവിധാനങ്ങൾ മാത്രമല്ല ജുഡീഷ്യൽ സംവിധാനങ്ങളിൽ പോലും അത്തരത്തിൽ ഫാക്സ്, ഇമെയിൽ, ക്ഷണത്തുകളൊക്കെ ഹിന്ദിയിലാകണം. ഹിന്ദി ഭാഷ പ്രാവീണ്യത്തോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിഗണന നൽകണം. ഹിന്ദി നടപടിക്രമങ്ങൾ നടത്താത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടണം. എന്ത് വിശദീകരണം തേടണം? മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഇക്കാര്യം ജീവനക്കാരുടെ വാർഷിക പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. ഇതൊക്കെ എന്താണ്, ഇതിന്റെ സോഴ്സ് ഏതാണെന്ന് പറയാമോ? ഈ താങ്കൾ വായിച്ചതിന്റെ സോഴ്സ് ഏതാണ്? താങ്കൾ ഈ വായിച്ച ഇൻഫർമേഷന്റെ സോഴ്സ് എന്താണെന്ന് പറഞ്ഞുതരാം എനിക്ക്. ഹിന്ദി ഭാഷയ്ക്ക് ഇത്ര അധികം പ്രാധാന്യം കൊടുക്കണം എന്നാണ് താങ്കൾ വായിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ മിഥുൻ, ഈ സോഴ്സ് എന്ന ഒറ്റ കാര്യമാണ് BJP BJP അഭ്യുദയകാംക്ഷികളും ഉയർത്തുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു വാർത്ത വരികയും ഇതേ സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രതികരിക്കുകയും ചെയ്തിട്ട് ഈ ശുപാർശകൾ തെറ്റാണ്, ഇങ്ങനെയൊന്നും ഇല്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിട്ടുണ്ടോ? അമിത്ഷാ പറഞ്ഞിട്ടുണ്ടോ? ശ്രീ മിഥുൻ നോക്കൂ, താങ്കൾ ഇവിടെ സ്റ്റാലിന്റെ ട്വീറ്റ് എടുത്തിട്ടാണ് വായിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇവിടെ സ്റ്റാലിൻ പറഞ്ഞ DMK പറഞ്ഞ കാര്യങ്ങളല്ലാതെ താങ്കൾ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഇവിടെ ഇങ്ങനെ പറഞ്ഞു, താങ്കൾ ഈ പറഞ്ഞ പോയിന്റ്സ് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, അങ്ങനെയാണെങ്കിൽ നിഷേധിക്കണ്ടേ? അങ്ങനെ ഒരു വാർത്ത എത്തി, അതിന്റെ സോഴ്സ് എവിടെയാണെന്ന് ചോദിക്കുന്നത് അനുചിതമല്ലേ ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്ത്? പ്രധാനമന്ത്രി തന്നെ നിഷേധിച്ചല്ലോ, സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ മെയ് മാസത്തിൽ നിഷേധിച്ചുകൊണ്ട്. അല്ല, ഈ ഘട്ടത്തിൽ വന്ന വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതികരണങ്ങളിലും അമിത്ഷയോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പാർലമെന്ററി സമിതിയുടെ പേരിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇത് നിഷേധിച്ചിട്ടില്ല. മിഥുൻ പറഞ്ഞ കാര്യം എന്താണ്?
എന്ന് പറഞ്ഞ കാര്യം എന്താണ്, അതിനെ വളച്ചൊടിച്ച് പ്രസന്റ് ചെയ്യുന്നതിലുള്ള മിടുക്ക് താങ്കൾക്ക് ഉണ്ടാവുമായിരിക്കും, അത് മനസ്സിലായി. പക്ഷേ ഒരിക്കലും പറഞ്ഞ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഹിന്ദി ആൻഡ് ലോക്കൽ ലാംഗ്വേജ് ഇതിന് രണ്ടിനും പ്രാധാന്യം കൊടുത്തു പോകണമെന്നാണ് പറഞ്ഞത്. ഗ്രാജുവലി എന്ന് പറയുമ്പോൾ പിന്നീട് മെല്ലെ മെല്ലെ നമുക്ക് ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഈ ഭാഷകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം, ഇംഗ്ലീഷിനുള്ള ഇമ്പോർട്ടൻസിനേക്കാൾ കൂടുതൽ നമ്മുടെ ഭാഷകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതിൽ ലോക്കൽ ലാംഗ്വേജ് ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല.